മഹാമാരി ജീവിത വ്യഗ്രതയുടെ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഇതിൽ അകപ്പെടുന്നവരുടെ എണ്ണവും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണ സാധനങ്ങൾ പോലും പുറമേ പോയി വാങ്ങാൻ ഭയപ്പെടുന്ന അവസ്ഥ. ഏതു വിധേനയും പിടികൂടാവുന്ന ഇത്തരം വൈറസുകൾ നമുക്കേവർക്കും ഒരു പേടി സ്വപ്നമാണ്. ഇവിടെയാണ് സ്വന്തം പുരയിടത്തിലെ മണ്ണിന്റെ പ്രശസ്തിയും കൃഷിയുടെ മഹാത്മ്യവും നാം മനസ്സിലാക്കേണ്ടത്. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ ധാതു മൂലങ്ങൾ, ജലം, ജൈവാംശം തുടങ്ങി ഒട്ടുമിക്ക ഘടകങ്ങളുടെയും സ്രോതസ്സും സംഭരണിയുമാണ് മണ്ണ്. സൂക്ഷ്മ ജീവികൾ മുതൽ സസ്യജന്തുജാലങ്ങൾ വരെയുള്ള എല്ലാ ജൈവ വൈവിധ്യങ്ങളുടെയും നിലനിൽപ്പിന് ആരോഗ്യമുള്ള മണ്ണ് അത്യന്താപേക്ഷിതമാണ്. ഭൂമിയുടെ ആവരണമായ മണ്ണ് ജൈവ വൈവിധ്യത്തിന്റെ ഒരു കലവറ തന്നെയാണ്. ഒരു പിടി മണ്ണിൽ ജീവിക്കുന്ന സൂക്ഷ്മാണുക്കളുടെ എണ്ണം നോക്കിയാൽ ലോക ജനസംഖ്യയിൽ അനേക മടങ്ങാണ്. മണ്ണും ജലവുമായുള്ള ആവാസ വ്യവസ്ഥയുടെ സന്തുലനം അതിന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ്. മണ്ണിലെ സ്ഥൂല സൂക്ഷ്മ അറകൾ ജലാഭിതന ശേഷി വർദ്ധിപ്പിക്കാൻ ഏറെ സഹായകമാണ്. ഇത്തരത്തിൽ ശേഖരിക്കപ്പെടുന്ന ജലത്തിൽ നിന്നാണ് ഭൂഗർഭ ജലസ്രോതസ്സുകളിലേക്ക് ജലലഭ്യത ഉറപ്പുവരുത്തുന്നത്. അങ്ങനെ ഇന്ന് നാം ഏറ്റവും കൂടുതൽ ആശങ്കയോടെ ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്ന ജലസുരക്ഷയുടെ നിയന്ത്രണം മണ്ണിനാണെന്ന് നിസ്സംശയം പറയാം. ഇന്നത്തെ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ ആളുകൾ കൂടുതലും ആശ്രയിക്കുന്നത് പുറമെ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളാണ്. എന്താണ് ഇതിന്റെ ദോഷങ്ങൾ? പലപ്പോഴും വിളവുകളുടെ മേന്മ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടി രാസകീടനാശിനികളെയാണ് കർഷകർ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള രാസകീടനാശിനിയുടെ അതിപ്രസരം മൂലം മനുഷ്യ ജീവന് തന്നെ ആപത്താണ്. അതോടൊപ്പം തന്നെ കർഷകരുടെ മിത്രങ്ങളായ കീടങ്ങൾ കൂടി ഇതിൽ നശിച്ചു പോകുന്നു. ഇവിടെയാണ് രാസവസ്തുക്കൾ അടങ്ങിയിട്ടില്ലാത്ത ജൈവവളങ്ങളുടെ പ്രശസ്തി. ഇത്തരത്തിലുള്ള ജൈവ കൃഷികൾ ഓരോ വീട്ടുമുറ്റത്തും ആരംഭിച്ചാൽ രോഗരഹിതമായ ആരോഗ്യപൂർണമായ ഒരു യുവതലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. സ്ഥല ദൌർലഭ്യം നേരിടുന്നവരാണെങ്കിൽ മുറ്റത്തുള്ള സ്ഥലത്ത് മണ്ണില്ലാതെയോ മണ്ണോട് കൂടിയോ ചെയ്യാവുന്ന കൃഷിരീതിയാണ് മൈക്രോഗിൽ. ഏതുവിധ ധാന്യവും ഇതിനായി ഉപയോഗിക്കാം. ഏറ്റവും പോഷകമൂല്യമുള്ള ഇത്തരം കൃഷിരീതികൾ വരും തലമുറയ്ക്ക് ഒരു മികച്ച മാതൃകയാണ്. ഇനി എന്റെ ഭക്ഷണം എന്റെ മണ്ണിൽ നിന്ന് എന്ന തത്വത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഊർജ്ജസ്വലനയുള്ള രോഗരഹിതമായ ഒരു പുതുതലമുറയ്ക്കായി ജഗദീശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഒരു യുവതലമുറയ്ക്കായി നമുക്ക് ഉണർന്നു പ്രവർത്തിക്കാമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.